പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ നവീകരിച്ച മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. വെഞ്ചരിപ്പ് കർമ്മത്തിന് മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് നേതൃത്വം നൽകി. വിശ്വാസികളുടെയും ഇടവക നിവാസികളുടെയും പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായാണ് പള്ളി നവീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച നൂതന സാങ്കേതിക വിദ്യയായ WPC എക്വാസ്റ്റിക് പാനലിംഗ് സീലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് മികച്ച രീതിയിലുള്ള ഇന്റീരിയൽ വർക്കാണ് ഈ പള്ളിയെ മനോഹരമാക്കുന്നതിനായി ഇതിന്റെ ഡിസൈനേഴ്സായ ഐഡിയൽ ഇന്റീരിയസ് മേലടൂർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പന്ത്രണ്ട് വർഷം മുൻപ് പണിത പള്ളിയിൽ കാലപ്പഴക്കം മൂലം പള്ളിക്കകത്ത് ചോർച്ചയുണ്ടാകുന്ന സ്ഥിതിയിലായിരുന്നു. ഇനിയും വൈകിയാൽ നാശനഷ്ടങ്ങൾ കൂടുതലാകുമെന്ന അവസ്ഥയിലാണ് പുനരുദ്ധാരണ പ്രവർത്തനമെന്ന ആശയം പള്ളി ഭാരവാഹികളിൽ ഉടലെടുത്തത്. താഴത്തെ പള്ളിയെന്നും അറിയപ്പെടുന്ന സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് പഴയ പള്ളിയും പുതിയ പള്ളിയും ചേർന്നാണ് ഇരിക്കുന്നത്. മലക്കയറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ പെരിയാർ തീരത്ത് വന്നിറങ്ങുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ച് വിശ്രമിച്ചു പോകാൻ കണ്ടെത്തിയ ഒരിടമാണ് പിന്നീട് പള്ളിയായി പരിണമിച്ചത്. പെരിയാറിൽ കുളിച്ച് ശുദ്ധീകരിച്ച ഈ പള്ളിയിൽ കയറി കുംഭസാരം നടത്തി മല കയറുക എന്ന വിശ്വാസം ഇന്നും ഒത്തിരി പേർ പാലിച്ചു പോരുന്നു. മലയാറ്റൂർ പെരുന്നാളിന് തീർത്ഥാടനത്തിന്റെ എല്ലാ ചൈതന്യവും നിലനിർത്തുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി സ്ഥാപിച്ച സെന്റ് തോമസ് പള്ളിയെ കണക്കാക്കുന്നു. നവീകരിച്ച പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മത്തിന് മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലി മൂഴിക്കുളം ഫൊറോന പള്ളി ദേവാലയ വികാരി റവറന്റ് ഫാദർ ജോൺ തേക്കാനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. നോമ്പുകാലത്തെ 40-ാം വെള്ളി ആഘോഷവും സമുചിതമായി ആചരിച്ചു. സഹവികാരി ഫാദർ നിഖിൽ മുളവരിക്കൽ, ഫാദർ ജോസ് വടക്കൻ, ഫാദർ മാത്യു പെരുമായൻ, ഫാദർ ജോർജ് മുട്ടം തൊട്ടിൽ, CMI തുടങ്ങിയവർ സഹകാർമ്മികരായി. വെഞ്ചരിപ്പ് കർമ്മത്തെ തുടർന്ന് നടന്ന സമ്മേളനത്തിന് കൈക്കാരന്മാരായ അഗസ്റ്റിൻ വല്ലൂരാൻ, തോമസ് കരോട്ടപ്പുറം, ജോയ് മുട്ടം തൊട്ടിൽ, പാരിഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ ലൂയിസ് പയ്യപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. പരിശ്രമത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ദീപാലംകൃതമായ മനോഹരമായ ഒരു ദൃശ്യങ്ങളും കാഴ്ചകളും നിർമ്മിതികൾ. ഈ നിർമ്മാണ പ്രവൃത്തിയിൽ ഏകദേശം 80% പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് സിറിൽ പയ്യപ്പിള്ളി, ഐഡിയൽ ഇന്റീരിയേഴ്സ് IJC കോംപ്ലക്സ് മേലടൂർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും സ്നേഹവും ഞാനിവിടെ ഓർക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെയും ഇടവ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 2012 ബഹുമാനായ ജോൺ തേക്കാനത്തച്ഛൻ വികാരിയായിരിക്കുമ്പോഴാണ് ഈ പള്ളി കൂതാശ ചെയ്ത് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. ഏതാനും നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, ചെറിയ തോതിലുള്ള ചോർച്ചയും മറ്റ് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുകയും ഒരു നവീകരണം അത്യാവശ്യമാണ് എന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാരിഷ് കൗൺസിലിനെ ബോധ്യപ്പെടുകയും അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ഒരു നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം നൽകി അവർ ഈ പ്രയത്നത്തിലേക്ക്, ഈ ശ്രമത്തിലേക്ക്, ഈ ഉദ്യമത്തിലേക്ക് കടന്നു വരികയുണ്ട്. ഈ ദേവാലയത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളിലും പ്രാർത്ഥനകളിലും നേർച്ചകാഴ്ചകളിലും പ്രസാദിക്കണമെങ്കിൽ ആ ഭാഗിയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ